ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നാട്ടിലെത്തിയ ശേഷമുള്ള വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബ്ലോഗ് കൊണ്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കാനും മറക്കരുത്. അപ്പോൾ ഇതിപ്പം രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളാണ്. ശരിക്കും നാട്ടിലെത്തിയ ദിവസം അന്ന് അങ്ങനെ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. എല്ലാവർക്കും നല്ല ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ഉറങ്ങി തീർക്കായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് ഇപ്പോൾ രാവിലെ പുട്ടും പഴമാണ് ഉണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റിന്. പഴം വീട്ടിലുണ്ടായ പഴമായിരുന്നു. അപ്പോൾ പിന്നെ പുട്ടല്ലേ നല്ല ഓപ്ഷൻ. പിന്നെ ഇത് നമ്മുടെ കിട്ടു കേട്ടോ, റോസുവിൻ്റെ കിട്ടു. അങ്ങനെ പിന്നെ നമ്മൾ രാവിലെ ഇക്കാരൻ്റെ ബ്രദറിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. രാവിലെ എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം ഒരു 11 മണി ആ ഒരു സമയത്താണ് പോകുന്നത് കേട്ടോ. സാധാരണ ഞങ്ങൾ വരുന്ന സമയത്ത് എല്ലാവരും ഉണ്ടാവും വീട്ടിൽ. ഇപ്പോൾ എല്ലാവർക്കും കല്യാണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്ന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്നപ്പോൾ നമ്മളെല്ലാവരും കാണുന്നത് കേട്ടോ. ഫസ്റ്റത്തെ ദിവസം ഉമ്മാനെയും ഇക്കാട് ഉമ്മാനെയും എൻ്റെ ഉമ്മ ഉപ്പ അങ്ങനത്തെ ആൾക്കാരെ മാത്രമേ കണ്ടുള്ളൂ, കൂടുതൽ പേരൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഡേ ആണ് എല്ലാവരും കാണാൻ പോകുന്നതൊക്കെ. അപ്പോൾ അവിടുന്ന് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ അവിടുന്ന് ഇറങ്ങി, പിന്നെ പോകുന്നത് ഉച്ചത്തേക്കുള്ള മീൻ വാങ്ങിക്കാൻ പോവുക കേട്ടോ. അപ്പോൾ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുമല്ലോ, അപ്പം പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. തിരൂര് വൈലത്തൂര്, നമ്മുടെ അടുത്താണ് വൈലത്തൂര്, അവിടുത്തെ ഫിഷ് മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. പിന്നെ നാട്ടിൽ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വന്നന്ന് തുടങ്ങിയ ഒരു മഴയായിരുന്നു, പിന്നെ നെക്സ്റ്റ് ഡേ ഒക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മക്കളെ ഞാൻ പുറത്തിറക്കിയിട്ടില്ല, അല്ലെങ്കിലും മാർക്കറ്റിലൊക്കെ മക്കളെ കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാനൊക്കെയും കൂടിയാണ് മാർക്കറ്റിലോട്ട് പോയത്. നമ്മൾ നാട്ടിൽ വന്നാൽ നമുക്ക് ഈ മാന്തള്, നമ്മളിവിടെ മാന്തള് എന്നാണ് പറയുക, നങ്ങ് എന്നും പറയും. ഈ നങ്ങ് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആയിരിക്കും അല്ലേ. അത് നമുക്കവിടെ ഗൾഫ് കൺട്രീസിൽ കിട്ടില്ല, ചിലയിടത്തൊക്കെ കിട്ടുന്നുണ്ട്, എന്നാലും ഇത്ര ഫ്രഷ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇപ്പം അതിൻ്റെ ഒരു സീസണുമാണ്, നല്ലോണം ഉണ്ടത്. അപ്പോൾ അത് കുറച്ച് വാങ്ങിച്ചിട്ടോ. അപ്പോൾ അത് ഫ്രഷ് ഏതാ നോക്കിയിട്ട് അങ്ങനെ വാങ്ങിച്ചു. ചിലത് ഒരു ദിവസം മുമ്പേ വന്നതുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയും കണ്ടിട്ട് വാങ്ങിക്കണം മീനുകളൊക്കെ. അങ്ങനെ മീൻ ഇക്കാക്ക് അങ്ങനെ മീൻ നോക്കി വാങ്ങിക്കാൻ അറിയാം. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് മാന്തളും വാങ്ങിച്ചു, കുറച്ച് അയലയും വാങ്ങിച്ചു. പിന്നെ മീൻ മാർക്കറ്റിലൊക്കെ പോയാൽ ചിലരിങ്ങനെ പറയും എല്ലാം ഫ്രഷാണ് അങ്ങനെ പറയും. പക്ഷേ ഈ ഒരു ഇക്ക ഉണ്ടല്ലോ, അവർ പറഞ്ഞത് ഇത് ഇന്നലത്തെ മീനാണ്, ഇത് ഇന്നത്തെ മീനാണ്, അങ്ങനെ സത്യം സത്യം പോലെ പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് തോന്നും, ശരിയല്ലേ. കാരണം ഇന്നലത്തെ മീനാണെങ്കിൽ അത് നമ്മൾ ഫ്രഷാണെന്ന് പറയുമ്പോൾ നമുക്ക് മീൻ നോക്കി വാങ്ങിക്കുന്നവർക്ക് അറിയുണ്ടാവും ഏത് മീനാണ് ഫ്രഷ് എന്നൊക്കെ. അപ്പം എല്ലാം ഫ്രഷ് എന്ന് പറയുമ്പോൾ നമുക്കതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം ഈക്ക പറഞ്ഞത് ചിലത് ഇന്നലത്തെ മീനാണ്, അത് സത്യം സത്യം പോലെ പറഞ്ഞപ്പോൾ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ ഒരു വിശ്വാസം തോന്നി. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച് വേറൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു. അല്ലെങ്കിലും മാർക്കറ്റിൽ നിറയെ ഇങ്ങനെ വെള്ളം ഉണ്ടാവും, അതിൻ്റെ കൂടെ മഴയും കൂടി ആയപ്പോൾ എന്താ പറയുക, ഞാൻ അപായം വരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപായ പൊക്കി പിടിച്ചായിരുന്നു നടത്തിയിരുന്നത്. ഒരു നമുക്കൊരു കംഫർട്ടബിളായി തോന്നിയില്ല അപായ പിടിച്ച് അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് നടന്നപ്പോഴേ. അപ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ കാര്യമായിട്ട് വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് പച്ചക്കറികളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കളവിടെ തനിച്ച് വണ്ടിയിലിരുത്തിയതല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വല്ലാണ്ട് ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇനിയും ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് പിന്നെ അങ്ങനെയാണ് പോകുന്നു. പിന്നെ ഇക്ക ഒറ്റയ്ക്ക് വന്നോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ മീൻകറി ഉണ്ടാക്കാൻ പോകുന്നത്. അയില മുളക് ഇട്ടതും പിന്നെ മാന്തള വറ്റിച്ചതുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് മാന്തള മാത്രമേ എടുത്തുള്ളൂ. നേരത്തെ തന്നെ ഉമ്മ കുറച്ച് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മാന്തള്. അപ്പോൾ കിട്ടും, കിട്ടുവിൻ്റെ കൂടെ ഒരു കോഴീനെ വേറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞങ്ങൾ വന്ന് രണ്ടാമത്തെ ദിവസം ചത്തുപോയിട്ടോ. ഞാൻ ഈ വീഡിയോ എടുത്തത് അന്ന് എന്താ പറയുക, അതിനെ ഓർമ്മിക്കാൻ വേണ്ടി എടുത്ത മാതിരിയായിപ്പോയി. ഇപ്പോൾ അത് ഇല്ല, അത് ചത്തുപോയി, എന്തോ ഒരു അസുഖം വന്ന് ചത്തു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മാർക്കറ്റിൽ പോയി വന്ന ശേഷം എനിക്ക് എന്തോ പോലെ തോന്നി. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അലക്കുവാണ്. പിന്നെ നമ്മൾ നാട്ടിലേക്ക് വന്ന വരുമ്പോഴത്തെ ഡ്രസ്സ് ഉണ്ടല്ലോ, എല്ലാം കൂടി ഒന്ന് അലക്കാനുണ്ടാണ്.
പിന്നെ വീണ്ടും നമ്മുടെ പഴയ ആ ഒരു ഇതിലോട്ട് പോവുകയാണ്. പഴയ വീഡിയോസിലൊക്കെ എപ്പോഴും നിങ്ങൾ കാണുന്ന ഒരു സംഭവമാണ് ഈ മൊറം, ഇങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ എപ്പോഴും കാണുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും പലരും പറഞ്ഞിരുന്നു നിങ്ങൾ പഴയ കിച്ചണിലെ കുക്കിംഗ് വീഡിയോസൊക്കെ കാണണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ കാര്യമായിട്ട് കുക്കിങ്ങൊന്നും നിന്നിട്ടില്ല, അപ്പോൾ ഉള്ള ദിവസങ്ങളിൽ കാണിക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഇത് ചെറി ടൊമാറ്റോ ഞാൻ UAE വരുന്ന സമയത്ത് കൊണ്ടുവന്ന കേട്ടോ. പിന്നെ നമ്മൾ നാട്ടിലുണ്ടായിരുന്ന സമയത്തുള്ള വീഡിയോസ് കണ്ടവർക്ക് അറിയുണ്ടാവും, ഇങ്ങനെ ചോറ്റുകൈതുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഇപ്പോൾ നന്നായിട്ട് പടർന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ മുളക് തൈ പാകിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അന്ന് മുളക് അതിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇതാ നന്നായിട്ട് മുളക് ഉണ്ടായിട്ടുണ്ട്. അതിൽ കുറേ തൈ പാകിയിട്ടുണ്ടായിരുന്നു, അതിൽ രണ്ടെണ്ണം മാത്രമാണ് വലുതായത് കേട്ടോ, അതിൽ മുളകുണ്ടായതൊക്കെ. അപ്പം ഉമ്മ പറഞ്ഞു ഏതായാലും നമ്മൾ വരികയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതിൽ നിന്ന് മുളക് എടുക്കാറില്ല, വീഡിയോ ഒക്കെ എടുത്ത ശേഷം എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരുപാട് മുളക് എടുക്കാണ്ടായിരുന്നു. ഇങ്ങനെ രണ്ട് തൈയാണ് ഇപ്പം അന്ന് പാകിയതിൽ ഉണ്ടായിട്ടുള്ളത് കേട്ടോ, ബാക്കിയൊക്കെ കേടായിപ്പോയി. സാധാരണ നാട്ടിൽ വന്ന ദിവസങ്ങളൊന്നും ഞാനങ്ങനെ അടുക്കളയിൽ കയറിയിട്ട് ഉണ്ടാക്കാറില്ല, ഉമ്മാൻ്റെ ഭക്ഷണം കഴിച്ച് നടക്കല തന്നെയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്, കാരണം ഇന്ന് നമ്മൾ മീനൊക്കെ വാങ്ങിച്ച് വന്നപ്പോഴേക്കും അത്യാവശ്യം നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് റെഡി ആവണമല്ലോ, ഫുഡൊക്കെ കറക്റ്റ് സമയത്ത് കൊടുക്കും വേണം, അപ്പോൾ വേഗം ഉണ്ടാക്കുവാണ്. നമ്മൾ അങ്ങനെ കാര്യമായിട്ട് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ചെറിയുള്ളി, തക്കാളി, വെളുത്തുള്ളി, മസാലപ്പൊടികൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ അതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചേർക്കാത്ത മീൻ കറി ആയിട്ട് ഉണ്ടാക്കുന്നത്, ലാസ്റ്റ് വറവിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു, എന്നിട്ട് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുത്തു. വേണമെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളി അതുപോലെ ചെറിയുള്ളി രണ്ടും കൂടി നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു, എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം തിളച്ച് ഒന്ന് ചെറുതായിട്ട് കുറുകി വരുന്ന സമയത്ത് അതിലോട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പം അയലയാണ് ഇട്ട് എടുക്കുന്നത്, അയല എന്താ പറയുക, ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് മസാലയുടെ ആ ഒരു കുത്തലൊക്കെ മാറിയ ശേഷം വേണം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ. നല്ല സിമ്പിളായിട്ട കറിയാണ്. ഞാൻ മുമ്പ് ഇതിൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്, റെസിപ്പി വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് കേട്ടോ. പിന്നെ ഇക്കൊക്കെ കുറച്ച് മാന്തളം എടുത്തിട്ട് വറ്റിക്കുവാണ്, അതും ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് വറ്റിക്കുന്നതിൻ്റെ റെസിപ്പി. അപ്പോൾ മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട്, ഇനി വറവിട്ട് കൊടുക്കാറുണ്ട്. അപ്പം മാന്തളം വറ്റിച്ചതും ഏകദേശം റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പപ്പടം, നമ്മൾ നാട്ടിൽ വന്നാൽ പ്രത്യേകിച്ചൊരു പപ്പടം കൂട്ടിയിട്ടുള്ള ചോറ് കഴിക്കൽ അത് മസ്റ്റാണ്. എന്തൊക്കെ ഉണ്ടെങ്കിലും പപ്പടം ഇല്ലാഞ്ഞ എന്തോ പോലെയാണ്. അത് UAE അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചോറിൻ്റെ കൂടെയുള്ള വിഭവങ്ങൾ. കുറച്ച് മാന്തളം പൊരിച്ചിട്ടുണ്ട്, പിന്നെ ഉണക്ക സ്രാവ് പൊരിച്ചതുണ്ട്, പിന്നെ മത്തനിലുണ്ട്, അതുപോലെ വെണ്ടക്ക ഫ്രൈ ആക്കിയതുണ്ട്. പിന്നെ അതുപോലെ വേറൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയതാണ്, ഇവിടെ ഈ തിരൂർ ഭാഗത്ത് ഓർഗാനിക്കായിട്ടുള്ള വെജിറ്റബിൾസ് അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയ മത്തനീല, അതുപോലെ വെണ്ടയ്ക്ക, തക്കാളി, അതൊക്കെ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് പറഞ്ഞിരുന്നു കേട്ടോ, താഴെ കമൻസിലൊന്ന് അറിയിക്കണേ. കാരണം ഇക്കാക്ക് ഓർഗാനിക് അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയ വെജിറ്റബിൾസ് മാത്രമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം പുറത്തത്തെ വെജിറ്റബിൾസ് കഴിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്, പ്രത്യേകിച്ച് തക്കാളിയൊക്കെ. അപ്പോൾ അതൊന്ന് തക്കാളി അതുകൊണ്ട് ഞാൻ UAE വരുമ്പോൾ കൊണ്ടുവന്നത്. അപ്പം ഇവിടെ എവിടെയെങ്കിലും അങ്ങനെ വെജിറ്റബിൾസ്, ഓർഗാനിക്കായിട്ടുള്ള വെജിറ്റബിൾസ് അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന അങ്ങനെ ആരെങ്കിലും കൃഷി ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. താഴെ കമൻറ്റ് ബോക്സിലെ നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് ഇടണം കേട്ടോ. അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോകുന്നത് ഇക്കാടെ സിസ്റ്ററുടെ വീട്ടിലോട്ടാണ്. മൂത്ത സിസ്റ്റർ ഇപ്പം UAE, ഞാൻ അന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു UAE വീഡിയോയിൽ. ഇപ്പോൾ രണ്ടാമത്തെ സിസ്റ്ററുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഇവരാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാവാറുണ്ട്. ഇവർക്കിപ്പോൾ ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു കണ്ണൂർ, അപ്പം അതുകൊണ്ട് അവർക്ക് അന്ന് വരാൻ പറ്റിയില്ല. അപ്പം ഇനി നമ്മുടെ കൂടെ ഇന്ന് വീട്ടിലോട്ട് വരും, എന്നാലും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഈ റൂഹിയും അതുപോലെ ഈ ഇത്തയും ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. അപ്പം വണ്ടിയിൽ നിന്ന് തന്നെ ഇത്തനെ കണ്ടിട്ട് ഇറങ്ങി ഓടുക കേട്ടോ. അപ്പം ഇത്തയാണെങ്കിൽ എന്താ പറയുക, ഷോളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതാണ് ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കുന്നത്. എപ്പോഴും UAE ഇങ്ങനെ കണ്ട് സംസാരിച്ച്, ബോട്ടിമിലൊക്കെ കണ്ട് സംസാരിച്ചിട്ട് നല്ല പരിചയമാണ് റൂഹിക്ക്. എപ്പോഴും ഈ ഇത്തയുടെ കാര്യമാണ് പറയുക. അപ്പോൾ ഇവിടെ ഇപ്പം അവൾ മറന്നിട്ടില്ല, അന്ന് വന്ന അതൊക്കെ ഓടി വന്നിട്ട് ഊഞ്ഞാലയിലൊക്കെ നാടാണ്. എപ്പോഴും നമ്മൾ നാട്ടിലായ സമയത്തൊക്കെ ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. അപ്പോൾ നല്ല അറ്റാച്ച്മെൻറ്റാണ് ഇവിടെ ഉള്ളവരോടൊക്കെ.
പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് നമ്മളെ വീട്ടിലേക്ക് വിളിച്ചാലൊന്നും വരില്ല, റൂഹി ഇവിടെ നിൽക്കാമെന്ന് പറയും. അപ്പം എന്നോടും പപ്പാനോടൊക്കെ പോയിക്കോന്ന് പറയുക. അപ്പം ഇത്തയുടെ മരവളും മോളുമാണ്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, പിന്നെ അവർ നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇറങ്ങി. പിന്നെ അന്ന് നേരെ നമ്മൾ പോയത് എൻ്റെ വീട്ടിലോട്ടാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അക്കാരെയും അനിയത്തിനെയും മക്കളൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അനിയത്തിനെയും മക്കളെയും കാണാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇക്കാരെയും എൻ്റെ ബ്രദറും മക്കളും ഉണ്ട്. നല്ല മഴയായിരുന്നു, അപ്പോൾ പിന്നെ എവിടേക്കും പോകാൻ പറ്റിയില്ല. അതുപോലെ അമ്മാവിൻ്റെ വീട്ടിലൊക്കെ പോകുന്നതാണ്, എവിടേക്കും പോയിട്ടില്ല അന്ന്. അപ്പം നമ്മൾ വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഉണ്ടാക്കിയതല്ല ഇത്, എനിക്ക് കൊണ്ടുവന്ന് തരാൻ വേണ്ടി ഉപ്പ ഉണ്ടാക്കിയതായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ വന്നു. അപ്പം കൂന്തൾ നിറച്ചത്, റീനുവിനും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കൂന്തൾ നിറച്ചത്. ഇക്ക കഴിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഇത് ഭയങ്കര ഇതാണ്. പിന്നെ ഇത് എൻ്റെ ബ്രദറിൻ്റെ ചെറിയ മോളാണ്, അന്ന് ചെറിയ കുട്ടിയായിരുന്നു. ഇപ്പോൾ ദാ മാഷാല്ല അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും വീഡിയോസിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, നമ്മളത് ശ്രദ്ധിച്ചില്ല. കാരണം എല്ലാവരും കണ്ടതിൽ ഞാൻ അവരോട് കൂടുതൽ സംസാരിച്ചിരിക്കുകയായിരുന്നു, പിന്നെയാണ് വീഡിയോ എടുക്കുന്ന ഓർത്തത്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി, നല്ല മഴയായിരുന്നു ഇറങ്ങുന്ന സമയത്തൊക്കെ. അപ്പോൾ എവിടേക്കും പിന്നെ പോകാൻ പറ്റിയില്ല, നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നുള്ളൂ, പക്ഷേ നെക്സ്റ്റ് ഡേ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ആരും ഇല്ലായിരുന്നു, ഇപ്പോൾ തന്നെ എല്ലാവരും വന്നിട്ടുണ്ട്. നാത്തോനും മോളും മരുവളും പിന്നെ മൂത്ത സിസ്റ്ററുടെ മോനും ഉണ്ട് നമ്മളെ കൂടെ. അവർ യു എയിലാണല്ലോ, അപ്പം അവരുണ്ട്. പിന്നെ നാട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇക്കാൻ്റെ കാര്യങ്ങളൊക്കെ ഉമ്മയെ നോക്കുക കേട്ടോ. ഇക്കാൻ്റെ മഞ്ഞൾപ്പാലും ഇക്കാൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഉമ്മാൻ്റെ അടുത്താണ്. അപ്പോൾ അലഹമില്ല, അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്ക് പിന്നെ വേറെ പണിയൊന്നുമില്ല, ഉമ്മാൻ്റെ ഭക്ഷണം കഴിച്ച് നടക്കല തന്നെ പണി. പിന്നെ നാത്തൂൻ്റെ മൂത്ത നാത്തൂൻ്റെ മോനാണ് നേരത്തെ കണ്ടത്. റോഹിക്കാണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരും ഉണ്ടല്ലോ വീട്ടിൽ. ഒരു ജോയിൻറ്റ് ഫാമിലി പോലെയാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെത്തിയ ശേഷമുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്തായിട്ട് ഒരു വലിയൊരു സന്തോഷം നിങ്ങളെ അറിയിക്കട്ടെ. ഇതൊരു അബായ അൺബോക്സിങ് വീഡിയോ ആണ്. അതിലേറെ ഞാൻ ആണ് ഇവർക്ക് ആദ്യം നമ്മുടെ ചാനൽ ത്രൂ ഇവരുടെ അബായയുടെ റിവ്യൂ ചെയ്ത് കൊടുത്തത്. അതിനുശേഷം നമ്മുടെ വ്യൂവേഴ്സിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് കൊണ്ട് അവരിപ്പോൾ ഇവിടെ ഇതാ ഒരു ഷോപ്പ് തുടങ്ങാൻ പോവുകയാണ് യു എയിൽ. ഈ മാസം 18-ാം തീയതി സൺഡേ ആണ് ആ ഒരു ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ വരുന്നത്. ഞാനേതായാലും നാട്ടിലാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അതുപോലെ സപ്പോർട്ടും തുടർന്നും ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. ഇത് അവരുടെ ലോഗോ ആട്ടോ, പുതിയ ലോഗോ ആണ്. അവരുടെ ആ ഒരു ബോക്സൊക്കെ ഒന്ന് കാണിച്ചുതരാം. അതുപോലെ 3 അബായസ് കൊടുത്തയച്ചിട്ടുണ്ട് ആമിയുടെ ഒരു സന്തോഷത്തിനായിട്ട്. അപ്പോൾ അബായസും ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ യു എയിലായ സമയത്ത് അൺബോക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇട്ടിട്ട് ഉള്ള വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ നാട്ടിൽ വന്ന ശേഷം ഇട്ടിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അബായസ് അൺബോക്സ് ചെയ്യുന്നതിന് കൂടെ തന്നെ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസും കൊടുക്കുക കേട്ടോ. നാട്ടിൽ വന്ന ശേഷമാണ് ഈ അബായസ് ഇട്ടിട്ടുള്ള വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ ലോഗോ കേട്ടോ, ആമിസ് അബായസിൻ്റെ. നല്ല ഭംഗിയുള്ള കളറാട്ടോ, നല്ല തുണിയാണ്, നല്ല സോഫ്റ്റായിട്ടുള്ള തുണിയാണ്. അത്യാവശ്യം കട്ടിയുണ്ട്, നല്ല സോഫ്റ്റായിട്ടുള്ള തുണിയാണ്. ആ വർക്കും നല്ല സിമ്പിളായിട്ടുള്ള വർക്കാണ്, ഇട്ടാൽ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ എനിക്ക് ആ ഒരു കളർ കണ്ട് ശരിക്കും കിട്ടുന്നില്ല. ഫ്രണ്ട് ഓപ്പൺ അബായയാണ്. അപ്പം ഇതിന് ശരിക്കുള്ള കളർ രാത്രി എടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള കളർ കേട്ടോ. രാത്രിയിലാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോ എടുത്തത്, ഇത് നാട്ടിൽ വന്ന ശേഷം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതിൽ നല്ലോണം ആ കളറ് കിട്ടുന്നുണ്ട്. ഈ ഡേ ലൈറ്റിൽ ആ കളർ കണ്ട് ശരിക്കും നമുക്ക് വീഡിയോയിൽ കിട്ടുന്നില്ല. നല്ല സിമ്പിളായിട്ടുള്ള ഒരു അബായ കേട്ടോ. എന്നാൽ ഭയങ്കര ഒരു എലഗൻറ്റ് ലുക്കും വരുന്ന ഒരു അബായയാണ്. ആ തുണി നല്ല സുഖമുണ്ട്. അതുപോലെ ആ ഷോളൊക്കെ ഉണ്ടല്ലോ, നല്ല നീളവും വേദിയും ഉണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഷോളുമാണ് ഹിജാബ് അതിൻ്റെ കൂടെ ഉള്ളത് കേട്ടോ. നല്ല രസമല്ലേ കളർ കാണാൻ, നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഈ ഒരു കളർ ഇല്ല, നല്ല ഭംഗിയുള്ളൊരു കളറാണ്. വർക്കാണെങ്കിലും ആ ഒരു സിമ്പിളായിട്ടുള്ളൊരു ബ്ലാക്ക് കളറിലൊരു വർക്കാണ് വരുന്നത്. എന്താ പറയുക, സിമ്പിളാണോ ചോദിച്ചാൽ സിമ്പിളാണ്, എന്നാൽ കുറച്ച് എലഗൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ എലഗൻ്റ് ആണ്. അങ്ങനത്തെ ഒരു അബായയാണ് കേട്ടോ. നമ്മുടെ വ്യൂവേഴ്സിൽ ഒരുപാട് പേര് ഇവരുടെ അബായസ് വാങ്ങിച്ചവരായിരിക്കും. അപ്പം ഇവരുടെ അബായസ് നാട്ടിലും കിട്ടുന്നുണ്ട്, യു എയിൽ കിട്ടുന്നുണ്ട്, അതുപോലെ ഒമാനിലേക്കും ഡെലിവറി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, യു എ, ഒമാൻ, അതുപോലെ ഇന്ത്യ.
ഈ മൂന്ന് സ്ഥലങ്ങളിൽ മൂന്ന് കൺട്രീസിൽ ഇവരുടെ അബായസ് കിട്ടുന്നതായിരിക്കും. ഇത് രണ്ടാമത്തെ അബായ. ഇതിനകത്ത് ഒരു വൈറ്റ് ഇന്നറാണ്, ഒരു മുകളിലൊരു ഓവർ കോട്ട് പോലെയാണ്. ആ ഒരു വർക്കും ഭയങ്കര സിമ്പിളായിട്ടുള്ള വർക്കാണ്, എന്നാൽ അത്യാവശ്യം നല്ലൊരു ലുക്ക് വരുന്നൊരു ഒരു പാർട്ടി വെയർ ലുക്ക് വരുന്നൊരു അബായ ഇത് കേട്ടോ. ഇതിൻ്റെ ആ ഒരു സ്ലീവ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ കാണുന്നതിലും ഭംഗിയെ ഇട്ടിട്ട് കാണുമ്പോഴായിരിക്കും കേട്ടോ. ഒരു ഒരു സൈഡിൽ മാത്രമാണ് വർക്ക് വരുന്നത് കേട്ടോ, ഒരു ഭാഗത്ത് താഴെയും ഒരു ഭാഗത്ത് മുകളിലുമാണ്. ആ ഒരു സ്ലീവ് നല്ല രസമുണ്ട്. അപ്പോൾ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഹിജാബ് വരുന്നത് വൈറ്റാണ് കേട്ടോ. പിന്നെ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കും അവരെ കോൺടാക്റ്റ് ചെയ്യാൻ വാട്സപ്പ് നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാൽ അവരുടെ കുറേ പുതിയ പുതിയ മോഡൽസൊക്കെ കാണാൻ പറ്റും. അതുപോലെ അവരോട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താലും നിങ്ങൾക്ക് മോഡൽസ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം അതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കാരണം ഒരുപാട് തവണ ഞാൻ ആമിയുടെ ഈ അബായസ് അൺബോക്സ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത അബായ കാണിക്കാം കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ളൊരു കളറാട്ടോ, നല്ല എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കളറായിരിക്കും. ഇട്ടാലും നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഈ അബായ ആണെങ്കിൽ നല്ല സിമ്പിളാണ്, ആ തുണിയിലാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. പിന്നെ കണ്ടോ, ഒരു ജിബ്ബ് ജിബ്ബ് പോലെയാണ്, ഫുൾ താഴെ വരെ ജിബ്ബാണ് കേട്ടോ. അതുപോലെ സ്ലീവും നല്ല സിമ്പിളായിട്ടുള്ള സ്ലീവാണ്. ആ ഒരു തുണി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് കേട്ടോ. അപ്പം എനിക്കിപ്പം അയച്ചെന്നുള്ള മൂന്ന് അബായസും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഒരു വെറൈറ്റി മോഡൽസും ആണ്, എന്നാൽ സിമ്പിളായിട്ടുള്ളത് തോന്നുമ്പം കാണുമ്പോൾ നമ്മൾ സിമ്പിളാണെന്ന് തോന്നും, പക്ഷേ ഇട്ടാൽ നല്ലൊരു എലഗൻ്റ് ലുക്ക് വരുന്ന അങ്ങനത്തെ ഒരു അബായസാണ് മൂന്ന് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലുണ്ടെങ്കിൽ അതിൽ കസ്റ്റമൈസേഷനും ചെയ്യാവുന്നതാണ്, കസ്റ്റമൈസ്ഡ് ആയിട്ട് അബായ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം ഷോപ്പ് എവിടെയെന്ന് വെച്ചാൽ ഷാർജ റോളിൻ്റെ അകത്ത് മുബാറക് സെൻറ്ററിൻ്റെ അകത്താണ് ഈ ഒരു ഷോപ്പുള്ളത്. ഷോപ്പ് നമ്പർ 19 കേട്ടോ. അപ്പം ഈ വരുന്ന 18-ാം തീയതി സൺഡേ ആണ് അവരുടെ ഇനോഗ്രേഷൻ വരുന്നത്. അന്ന് പോകാൻ പറ്റുന്നവർ പോവുക, അല്ലാത്തവർ വേറെ ദിവസം പോവുക. അതും അല്ലാത്തവർ നാട്ടിലുള്ളവരും ഒമാനിലുള്ളവർക്കൊക്കെ ഓൺലൈൻ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും, യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരെ. Bye, thank you.